ഹായ് ഡിയേഴ്സ്, നമ്മളിപ്പോഴുള്ളത് തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിക്കടുത്തുള്ള പടിഞ്ഞാറേ വെള്ളാനിക്കര എന്ന സ്ഥലത്തെ പ്രദീപേട്ടൻ്റെ ഗ്രീൻസ് ഗാർഡനിലാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെയുള്ള ഒരു ഗാർഡനാണ്. എന്തായാലും ഈ ഗാർഡൻസിലുള്ള തൈയിൻ്റെ ഒക്കെ വിലകളും മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് പ്രദീപേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ഇത് നമ്മൾ ചൈനീസ് മുസംബി നമ്മുടെ നിറയെ കായുണ്ടാവുന്നതാണ്, നല്ല ഫ്രൂട്ടാണ്, നിറയെ കായുണ്ടായി. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഐറ്റമാണ്. 120 രൂപയാണ് അതിൻ്റെ വില. അതുപോലെ തന്നെ ഇത് നമ്മൾ പേരയുടെ വെറൈറ്റികളാണ്. പേരയിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു ഐറ്റമാണ് ഇത്. 100 രൂപയിൽ ഇത് കായൊക്കെ ഓൾറെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് തായ്പേര. അതുപോലെ തന്നെ റംബൂട്ടാൻ്റെ വെറൈറ്റികളുണ്ട് നമ്മുടെ കയ്യിൽ. N18 വെറൈറ്റിയിലാണ് നമ്മൾ കൂടുതൽ വിൽക്കുന്നത്. ബഡ് ചെയ്ത ഈ പ്ലാന്റിന് നമ്മൾ 200 രൂപയാണ് നമ്മുടെ ഇതിൻ്റെ ചാർജ്, 200 രൂപ. അതുപോലെ തന്നെ അതിനേക്കാളും വലിയ പ്ലാന്റുകൾ 400 രൂപയുടെ ഉണ്ട്. അതുപോലെ 1200 രൂപയുടെ കായ്ച്ച പ്ലാന്റുകളുണ്ട്. 1200 രൂപയ്ക്കൊക്കെ നമ്മൾ കായ്ച്ച പ്ലാന്റുകൾ, വലിയ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേരയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൽക്കട്ട ഒരു വെറൈറ്റിയാണ്. റെഡ് കളറിലുള്ള റെഡ് ആപ്പിൾ ഗുവ എന്നാണ് പറയുക അതിന്. അത് 150 രൂപയാണ് ലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ്. ഭയങ്കര കുരു കുറവാണത്. മധുരം നല്ല കൂടുതലുള്ള നല്ലൊരു വെറൈറ്റി പേരയാണ്. 150 രൂപയാണ് അതിൻ്റെ വില. ഇത് കായ്ക്കാനായിട്ടുണ്ടോ? ആ, അത് കായ്ച്ച. ഇതൊരു 6 മാസത്തിനകം കായ്ക്കുന്ന ടൈപ്പാണ്. അതേ പ്രായത്തിലുള്ളതാണ്. കായ്ച്ച് കുറച്ചുണ്ടായിരുന്നു. ഇപ്പം അത് കായ്ച്ചത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. ഇപ്പം ഇത്ര വലിപ്പത്തിലുള്ളതാണ്. ഒരു 6 മാസത്തിനുള്ളിൽ കായ്ക്കും. അത് ലെയർ ചെയ്ത പ്ലാന്റ് തന്നെയാണ്. അത് 150 രൂപയാണ് ഇതിൻ്റെ വില. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെരിഗേറ്റഡ് പേര, ഇതേ ആ ഇലയുടെ പോലെ തന്നെ ഇതുള്ള പേരയാണത്. പേരയ്ക്ക നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നല്ല പേരയ്ക്കാണ്. വലിയ പ്ലാന്റ് ആണത്. അത് കായ്ച്ചതയിലുണ്ട്. അത് 140 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. 140 രൂപയാണ് വെരിഗേറ്റഡ് പേരയുടെ. വലിയ ടൈപ്പ് പേര. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പൂത്ത സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മധുരമുള്ള ടൈപ്പ്, ചിതിരപ്പുളി എന്നൊക്കെ പറയില്ലേ, അത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മധുരമുള്ള ടൈപ്പ്. അതും 140 രൂപ തന്നെയാണ്. അതും കായ്ച്ചിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇത് കുറച്ച് ഓർണമെന്റൽ ഇതാണ്. ഓർണമെന്റിൽ നമ്മൾ മരമുല്ല എന്നൊക്കെ പറയില്ലേ, മരമുല്ല എന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര മണത്തോടു കൂടിയിട്ടുള്ള ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നന്നായി ഉപയോഗിക്കുന്ന ഒരു ഐറ്റാണ്. നല്ല പുഷായിട്ടുള്ള വലിയ പ്ലാന്റ് ഇപ്പൊ വന്നിട്ടുള്ളതാണ്. നല്ല പുഷായിട്ടുള്ള പ്ലാന്റാണ്. ഇതിന്റെ ചെറിയ പ്ലാന്റും ഉണ്ട്, വലിയ പ്ലാന്റും ഉണ്ട്. വലിയ പ്ലാന്റ് ഇതിന് 200 രൂപയാണ് നമ്മുടെ വില വരുന്നത്. ഇത്രയും വലിയ പ്ലാന്റ്. സ്റ്റാർട്ടിങ്ങിന് ചെറുതിന് നമുക്ക് 40 രൂപയ്ക്കൊക്കെ ചെറുത് നമുക്ക് സ്റ്റോക്ക് ഉണ്ടോ? ആ, നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 40 രൂപയുടെ ഉണ്ട്. 200 രൂപയുടെ ഇത് ധാരാളം ഇപ്പൊ വന്ന പുതിയ വന്ന സ്റ്റോക്കാണ്. ചെറുതിനേക്കാളും കൂടുതൽ പോകുന്നത് വലുതായിരിക്കും. ഗാർഡനിലൊക്കെ നന്നായി സെറ്റ് ചെയ്ത് സാധനമല്ലേ. അതെ അതെ അതെ. ഭയങ്കര സ്മെല്ല്, നന്നായി നല്ല മണമുള്ള ഇതാണ്. മരമുല്ല മുറായി എന്നൊക്കെ പറയും. ഇംഗ്ലീഷില് മുറായി എന്നാണ് പറയാ. മരമുല്ല ഇതാണ്. ഇതല്ലേ? അതെ 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 അതെ. ആ ഫ്ലവർ തന്നെയാണ്. ഇതായിരിക്കും നല്ല സ്മെല്. അതെ 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 അതെ. നല്ല ഇതാണ്. അതുപോലെ തന്നെ ഗാർഡനിലെ നമ്മൾ സെറ്റ് ചെയ്യുന്നൊക്കെ വലിയ പ്ലാന്റ് അരളി എന്നൊക്കെ പറയും, പാല എന്നൊക്കെ പറയും. നമ്മുടെ പ്ലുമേറിയാന്നാണ് പറയുന്നത് അതിന് ശരിക്കുള്ള. അതിലൊരു 3-4 കളർ ഉണ്ട് നമ്മുടെ കയ്യില്. റെഡി സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ അത് വൈറ്റ് കളറിൽ ഇത്രയും വലിയ. ശരി, ഈ ഫ്ലവർ 3-4 കളർ ഉണ്ട് പറയുന്നത്? അതെ അതെ അതെ. 3-4 കളർ ഉണ്ട്. ഇപ്പൊ വൈറ്റേ ഉള്ളു സ്റ്റോക്ക്. ഇപ്പൊ വൈറ്റ് ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് മറ്റേ പിങ്ക് ഉണ്ട്. വൈറ്റും പിങ്കും. അതെ അതെ അതെ. ഇതൊരു നമുക്കിപ്പോ ഒരു ഏകദേശം ഇപ്പൊ നമ്മുടെ ഹൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു 4 അടിയുടെ അടുത്ത് വലിപ്പമുണ്ട്. 4 അടിയുടെ വലിപ്പമുള്ളതാണ്. നല്ല ബുഷായിട്ടുള്ള നല്ല പ്ലാന്റ് ആണ്. 250 രൂപയാണ് അതിന്റെ റേറ്റ്. 250 രൂപ രൂപയാണ് അതിന്റെ റേറ്റ്. ഇതിലൊക്കെ ഇനി ഫ്ലവർ വരാനുള്ളതാണ്. അതെ 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 അതെ. ഫ്ലവർ വന്നതുണ്ട്. ഇതിന് ഫ്ലവർ അല്ലേ? അതെ അതെ അതെ. പിന്നെ ഇത് ഫ്രൂട്ട്സിലേക്ക് തന്നെ വീണ്ടും പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഞാവലാണ്. ഞാവലിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് ഞാവല് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് 150 രൂപയാണ്. വൈറ്റ് ഞാവലുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഞാവലുണ്ട്. ഇതൊക്കെ ബഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ ഏകദേശം ഇപ്പൊ ഒരു
അഞ്ചടി ഹൈറ്റുള്ള പ്ലാന്റ് ആണത്. ബ്ലാക്ക് ഞാവല്, അതുപോലെ തന്നെ സീഡ്ലെസ്സും ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ പിന്നെ ബ്ലാക്ക് ആണ് നമ്മുടെ നാട്ടില് കോമൺ ആയിട്ട് ഉള്ള പ്ലാന്റ്. ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ കായ്ക്കുന്ന. ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ കായ്ക്കുന്ന. ബ്ലാക്ക് ആണ്, ബ്ലാക്ക്. ഇതാണ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. ബ്ലാക്ക് ബ്ലാക്ക്. ഈ സാധനം വൈറ്റ്. ഇത് വൈറ്റ് വൈറ്റ് വൈറ്റ്. അത് നല്ല നല്ല വലിയ മരമാണ്. എത്ര പോകുന്ന മരം തന്നെയാണ്. ഒക്കെ നമ്മള് 150 ബഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. 150 രൂപ. അതുപോലെ തന്നെ അതില് സീഡ്ലെസ് ആയിട്ടുള്ളതും വരുന്നുണ്ട്, ഉരുല്ലാത്ത ടൈപ്പും വരുന്നുണ്ട്. അതിനും അതേ റേറ്റ് തന്നെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ബ്ലാക്ക്, ആ ബ്ലാക്ക് കഴിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആണ് ഞാവലിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. ഏറ്റവും മൂവ് ആയ സാധനം ബ്ലാക്ക് ആയിരിക്കും അല്ലേ? അതെ 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 അതെ. ഇത് നമ്മുടെ സപ്പോർട്ടയില് നമ്മൾ ഏറ്റവും ചെറിയ വലിപ്പത്തിലുള്ള സപ്പോർട്ടയാണ്. ഏറ്റവും ചെറുത് 120 രൂപയുടെയാണ് സപ്പോർട്ട. 120 രൂപയുടെ ചെറിയ സപ്പോർട്ടയാണ്. അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത് നമ്മുടെ മുസംബിയുടെ ഐറ്റംസ് ഉണ്ട്. മുസംബിയുടെ നമ്മള് ഇത് സ്വീറ്റ് ഓറഞ്ച് ആണ്. ഓറഞ്ചിന്റെ ഒരു നമുക്ക് ഇപ്പൊ തന്നെ 4 അടിയോളം ഹൈറ്റുള്ള ഓറഞ്ചിന്റെ 180 രൂപയാണ്. 180 ആണ് ഇതിന്റെ ഓറഞ്ചിന്റെ ഇതിന്റെ ചാർജ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ളത് സീതപ്പഴം. സീതപ്പഴത്തിന്റെ 2 വെറൈറ്റികളുണ്ട് നമുക്ക്. 200 രൂപയുടെ വലിയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. 200 രൂപയുടെ റെഡും ഉണ്ട് നമ്മുടെ കയ്യിൽ, ഗ്രീനും ഉണ്ട്. കസ്റ്റാർഡ് ആപ്പിളിന്റെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പറത്തേക്കുന്നത് റെഡ്, ഇത് ഗ്രീൻ. ഗ്രീനാണ് നമ്മുടെ അവിടെ കോമൺ ആയിട്ടുള്ളത്. ഇപ്പൊ റെഡും അവൈലബിൾ ആണ്. അത് രണ്ടിനും ഒരേ വില തന്നെയാണ് നമ്മൾ ഇടുന്നത്. അതുപോലെ തന്നെ മാവിന്റെ വെറൈറ്റികൾ, ഇതാ നിൽക്കുന്ന മാവാണ്. അതിപ്പോ നിങ്ങൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന മാവ് നമ്മുടെ മല്ലിക മാവാണ്. മല്ലിക മാവ്, മല്ലിക മല്ലിക മല്ലികയുടെ ആ വലിപ്പത്തിലുള്ള പ്ലാന്റ്, ബഡിതരുള്ള പ്ലാന്റ് നമ്മൾ 150 രൂപയാണ്. 150. ഇത് കായ്ക്കാനൊക്കെ എത്ര സമയം എടുക്കും? ഏകദേശം 2 വർഷത്തോളം എടുക്കും. മല്ലിക കുറച്ച് ഹൈറ്റ് വന്നതിന് ശേഷം ഇത് കായ്ക്കുള്ളു അല്ലേ? നല്ലോണം ഹൈറ്റ് വരും അല്ലേ? നമ്മുടെ നാട്ടില് നല്ല നന്നായി സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് ഇപ്പൊ മല്ലിക. നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ അല്ലേ? നല്ല ടേസ്റ്റ് ഉള്ള. ഇത് ഏതാ സാധനം? ഇത് അത് തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ അതിന്റെ വെറൈറ്റി. ആ നേരത്തെ പറഞ്ഞതിന്റെ പിങ്ക് വെറൈറ്റി അല്ലേ? രണ്ട് കളർ പറഞ്ഞതില് ഒരു കളർ അല്ലേ? ഇത് നമ്മള് റെഡ് നെല്ലി. റെഡ് നെല്ലിയുടെ തന്നെ നമ്മുടെ സാധാ നെല്ലി ഉണ്ട്, ഒപ്പം തന്നെ ഇത് റെഡ് നെല്ലി. റെഡ് നെല്ലിയാണ് ഇപ്പൊ കൂടുതലായിട്ട് ആളുകൾ എടുക്കുന്നത്. അത് 200 രൂപയാണ് അതിന്റെ വില വരുന്നത്. ഈ തൈക്ക് 200 രൂപ വില വരുന്നത്. ബഡ് ചെയ്തിട്ടുള്ള തൈയാണ്, 200 രൂപയാണ് വില വരുന്നത്. ഇതൊക്കെ ടൈം എടുക്കുമോ കഴിക്കാൻ? ഇല്ല, അധികം സമയമൊന്നും എടുക്കില്ല. 2 വർഷം മാക്സിമം. 2 വർഷം മാക്സിമം. നിറയെ കായകൾ ഉണ്ടാക്കുന്ന എന്താണ് മറ്റേ കുറച്ചുകൂടി ആയുർവേദിക് ആണ്. സാധാ നെല്ലിയതിനേക്കാളും ഇട്ടിട്ട് കുറച്ചുകൂടി ആയുർവേദിക് ആയിട്ടുള്ള കളറായിട്ട് കളറോടുകൂടിയിട്ടുള്ള തന്നെയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ അബിയുല് നമ്മളിപ്പോ ഒരു വെറൈറ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ജെയിന്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നത്. 10,000 കൊണ്ട് ജെയിന്റ് വെറൈറ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. 350 രൂപയാണ് അതിന്റെ വില വരുന്നത്, ജെയിന്റ് വെറൈറ്റി. പിന്നെ അതിന്റെ വലിയ 1,000 രൂപ വിലയുള്ള വലിയ പ്ലാന്റും ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് അപ്പുറത്ത് സൈഡിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ചാമ്പയുടെ. ചാമ്പയില് നമ്മള് 3 ടൈപ്പ് ഉണ്ട്. സാധാ ആപ്പിൾ ചാമ്പ ഉണ്ട്. ആപ്പിൾ ചാമ്പയുടെ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. 2 ന് 120 രൂപയാണ്. ഇത് നമ്മുടെ സീഡ്ലെസ് ചാമ്പയാണ്. കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണ്. അത് 150 രൂപയാണ് വലിയ പ്ലാന്റ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബഡ് ചെയ്തിട്ടുള്ള മാതളം ഉണ്ട്. മാതളം നമുക്ക് 110 രൂപയാണ് അതിന്റെ വില വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുസംബിയാണ്. ഇത് മുസംബി നമുക്ക് 190 രൂപയാണ് വില വരുന്നത്. വലിയ ഒരു 5 അടിയോളം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് ഇന്ത്യൻ മുസംബി വരുന്നത്. അതിന് 150 രൂപ 190 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അതുപോലെ തന്നെ ലോങ്ങിന്റെ ഗ്രാഫ് ചെയ്ത വെറൈറ്റി ആണിത്. ലോങ്ങിന്റെ ഗ്രാഫ് ചെയ്ത വെറൈറ്റി. അത് നമ്മള് ഡയമണ്ട് റിവർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല ബുഷായിട്ടുള്ള നല്ല പ്ലാന്റ് ആണ്. അത് നമ്മള് 350 രൂപയാണ്. 350 അതിന്റെ വില വരുന്നത്. ഇതിനൊക്കെ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കുന്നുണ്ടോ? വെള്ളം കൂടാതെ നമ്മള് ഇതിന് ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ല് പൊടിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല വളർച്ച നമുക്ക് കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ടല്ലേ. ആ പിന്നെ വളർച്ച നല്ല പ്ലാന്റ് ആണ്. നമ്മളിതൊരു പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ധാരാളം സ്റ്റോക്ക് ഉണ്ട്, വലിയ നമ്മുടെ സപ്പോർട്ടാണ്, നമ്മുടെ ബോൾ സപ്പോർട്ട. വലിയ പ്ലാന്റ് നമ്മുടെ 5.5 അടി ഹൈറ്റ്, ആ നമ്മളെക്കാളും ഹൈറ്റ് ഉണ്ടല്ലോ. ആ നമ്മള് ഏറ്റവും ഓഫറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഹൈറ്റ് ആണ്. നമ്മളിത് ഇതേ ഇഷ്ടം പോലെ 1000-1500 ഓഫർ എന്ന് വെച്ചാൽ എത്ര റേറ്റ് കൊടുക്കുന്നത്? നമ്മൾ 200 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. 200 രൂപയ്ക്ക് 200 രൂപയ്ക്ക് അത്രയും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 1000-1200 പീസ് നമ്മുടെ കയ്യിൽ ഇപ്പൊ തന്നെ ഈ വലിപ്പത്തിലുള്ളത് മാത്രമുണ്ട്. സ്റ്റോക്ക് ഉണ്ട് അല്ലേ? സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അതൊരു 200 രൂപയ്ക്ക് നമ്മള് കൊടുക്കും. കായ ആയതാണ്, അത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ അതിനിപ്പോ സാധാരണ സപ്പോർട്ട് വിട്ടിട്ട് നമ്മള് ബനാന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ നീളത്തോട് കൂടി, നീളം കൂടിയ മധുരം കൂടുതലുള്ള ബനാന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് 220 ആണ്. അതും വലിയ പ്ലാന്റ് തന്നെയാണ്. അതിന്റെ ഏകദേശം ഒരു 3-3.5 അടി ഹൈറ്റ് ഉള്ളതാണ്. ഇതും കായ്ച്ചു കൊണ്ടിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ്. അത് നമ്മള് 220 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ എങ്ങനെ, ഏത് എത്ര സമയം കൂടുമ്പോൾ കായ്ക്കുന്ന ഐറ്റംസ്? ഇതൊക്കെ നമ്മള് സാധാരണ നോർമലായിട്ട് അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നന്നായി കായ്ക്കുന്നത് തന്നെയാണ്. ഓൾ സീസൺ അല്ല, ഇടവിട്ട് ഇടവിട്ട് കായ്ക്കുന്ന, ഇടവിട്ട് ഇടവിട്ട് കായ്ക്കുന്ന. വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കും? വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കും. അത് എപ്പോഴും ഇങ്ങനെ കായ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ ആ പ്ലാന്റിലൊക്കെ ഓൾറെഡി കായ്, ഇതിലൊക്കെ കായ ഉണ്ടല്ലോ അല്ലേ? കായ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്.